ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രചനാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോയിലോട്ട് പോകാം. ഇവിടെ 1/2 കിലോ ബീറ്റ്റൂട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതൊരു വലിയ ബീറ്റ്റൂട്ടാണ്, അതിൻ്റെ 1/3 ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് മൂടി വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി മൂടി തുറന്ന് നോക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര ഇതിന് കറക്റ്റാണ് കേട്ടോ, ഓവർ മധുരം ഉണ്ടാവില്ല. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് 7 മിനിറ്റ് വേവിച്ചെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി മൂടി തുറന്ന് നോക്കി 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ 2 കപ്പ് തേങ്ങാപ്പാലാണ് വേണ്ടത്. 1 തേങ്ങയിൽ നിന്നാണ് ഇതെടുത്തിരിക്കുന്നത്. തേങ്ങ ചിരകി മിക്സിയുടെ ജാറിലേക്കിട്ട് പീനെടുത്തതാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിനെ മൂടി വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനിയൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ബാക്കി വന്നിരിക്കുന്ന 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തീരെ കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലപോലെ വറ്റിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീറ്റ്റൂട്ട് റെസിപ്പിയാണ് കേട്ടോ ഇത്. ഐസ്ക്രീമിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നേരത്തെ കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈവെക്കാതെ ഇളക്കേണ്ടതാണ്. എല്ലാവർക്കും അറിയാമല്ലോ കോൺഫ്ലവർ പെട്ടെന്ന് കട്ടിയാകുന്ന, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിന് പെട്ടെന്ന് തന്നെ കട്ടിയായി കിട്ടുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇട്ടിരിക്കുന്നത് അണ്ടിപ്പരിപ്പാണ്. അത് ഒരു ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഹൽവയുടെ മാതിരി അത്ര കട്ടിയാകേണ്ട ആവശ്യമില്ല. നമ്മൾ സ്പൂണ് ഏത് വശത്തേക്കാണ് ചരിക്കുന്നത് ആ വശത്തേക്ക് നീങ്ങുന്നതാണ് ഇതിൻ്റെ പാകം. ഇളക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് വിട്ടുവരുന്ന ഒരു പാകമായിട്ടുണ്ട്. ഹൽവയുടെ മാതിരി അത്ര കട്ടിയാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് സ്പൂൺ വെക്കുന്ന വലിക്കുന്നോടത്തേക്ക് ഇത് നീങ്ങി വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പാകം. ഇതിനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം.
ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.